ദൈവ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഒരു തോന്നാറുള്ള കാര്യമാണ്, നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നമ്മളുടെ ജീവിതം ഒന്നിനും കൊള്ളത്തില്ല, നമ്മളുടെ ലെവൽ ഇത്ര മാത്രമേ ഉള്ളൂ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും കഴിയത്തില്ല. സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ നമ്മളോട് പറയുമ്പോൾ പോലും നമ്മൾക്കൊരു ചിന്തയുണ്ടാകും, എന്നെ കൊണ്ട് കഴിയത്തില്ല, മറ്റൊരാളുടെ ഏതെങ്കിലും കയ്യിൽ കൊടുക്കുക, എന്നെ കൊണ്ടത് കഴിയത്തില്ല. അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ടീച്ചറിനെ അറിയുന്നതല്ലേ, എന്നെ എൻ്റെ കഴിവ് അറിയാം, ടീച്ചറിനെ അറിയാവുന്നതല്ലേ. അങ്ങനെ പലപ്പോഴും പല പ്രാവശ്യങ്ങൾ പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയും, ഇവനെ കൊണ്ട് കഴിയത്തില്ല, ഇവൻ്റെ ലെവൽ അറിയാവുന്നതല്ലേ, ഇവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. അങ്ങനെ ഒന്നുകിൽ നമ്മൾ പറയും നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയും നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലെന്ന്. പ്രിയ ദൈവമക്കളെ, ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. നമ്മൾ എത്ര മാത്രമാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളോ മറ്റുള്ളവരോ ഒന്നുമല്ല. നമുക്കൊരു വചനം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. ആ 2-ാം അധ്യായം നമ്മൾ കാണുന്നത് കാനാവിലെ കല്യാണമാണ് അവിടെ കാണുന്നത്. എല്ലാവർക്കും സുപരിചിതമായ, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന, കാരണം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം, യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ ഏറ്റവും മേന്മേറിയ എന്ന് പറയാം. കാരണം അങ്ങനെ എല്ലാം പറയാം, യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം, ഏറ്റവും മേന്മേറിയ അത്ഭുതം, എല്ലാവർക്കും ഓർത്ത് വെക്കാൻ പെട്ടെന്ന് അവരുടെ കല്യാണത്തിൻ്റെ ഒക്കെ ആയ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഓർത്ത് വെക്കാനൊക്കെ കഴിയുന്ന ഒരു അത്ഭുതം. അവിടെ നമുക്ക് കാണാവുന്ന ഒരു വലിയ പ്രയാസഘട്ടമാണ് ആ കല്യാണ വീട്ടിൽ നമ്മൾ കാണാവുന്നത്. കല്യാണ വീട്ടിൽ വിരുന്നിന് വരുന്നവർക്ക് കൊടുക്കുവാൻ വീഞ്ഞില്ല. അവിടെ ഏറ്റവും പ്രയാസമായൊരു ഘട്ടം, കാരണം വിളിച്ച് വരുത്തിയവർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. ഒരു വലിയൊരു പ്രയാസമാണെന്നരം നമുക്കറിയാം. യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുന്നു, അതിൻ്റെ മറുപടി നമുക്കറിയാം, സ്ത്രീ എനിക്കുന്നതിനൊക്കെ തമ്മിൽ എന്ത്. പിന്നെ അടുത്തത് മറിയ അവരോട് പറയുന്നുണ്ട്, ശുശ്രൂഷകന്മാരോട് പറയുന്നുണ്ട്, യേശു എന്ത് പറഞ്ഞാലും അത് ചെയ്യണം. പിന്നെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നത് അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-ോ 3-ോ പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരുടെ ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ച് ഇപ്പോൾ കോരി വരുന്ന വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. നമ്മൾക്കറിയാം ഒരു കല്യാണ വീടാണ് അവിടെ. കല്യാണ വീടാകുമ്പോൾ സ്വാഭാവികമായി ഏറ്റവും മേന്മേറിയ പാത്രങ്ങൾ, ഏറ്റവും മേന്മേറിയ സാധനങ്ങൾ, സാമഗ്രികളെല്ലാം അവിടെ കാണത്തുള്ളൂ. കാരണം ഒരു കല്യാണ വീടാണ്. പല ആൾക്കാർ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് അവരുടെ ബന്ധുക്കൾ ചർച്ചക്കാരൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും മേന്മേറിയത് മാത്രമേ അവരവിടെ കല്യാണ വീട്ടിൽ വെക്കത്തുള്ളൂ. നമ്മളിവിടെ കാണുന്നത് യേശു വെള്ളം കോരി അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറയുന്ന, കൽപാത്രത്തിൽ വെള്ളം കോരി കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് വീഞ്ഞാകുന്നതിന് മുമ്പേ എന്തുകൊണ്ട് യേശു കൽപാത്രത്തിൽ വെള്ളം കോരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു? യേശുവിന് അവിടെ വേറെ പാത്രം കിട്ടാഞ്ഞിട്ടാണോ? നമ്മൾ തുടർന്ന് വായിക്കും, മനസ്സിലാകും. പിന്നെ നമ്മൾക്കറിയാം ആ കൽപാത്രത്തിൽ വീഞ്ഞ് കോരി, കൽപാത്രത്തിൽ വെള്ളം കോരി വീഞ്ഞായി മാറി നമ്മൾ കാണാവുന്നതാണ്. അതവിടെ കൊണ്ടു കൊടുത്തപ്പോൾ, അത് വിരുന്നിന് വന്നവർക്ക് കഴിക്കാൻ കൊടുത്തപ്പോൾ, അവർക്ക് കുടിക്കാൻ കൊടുത്തപ്പോൾ, നമ്മളവിടെ കാണേണ്ടത് അവരെ മുമ്പേ കൊടുത്തതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞായിരുന്നു അത് എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ റെസ്പോൺസ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞ് ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ച് വെച്ചതെന്ന് അവനോട് പറഞ്ഞു. നമ്മൾ ഓർക്കണം, ആ കല്യാണ വീട്ടുകാരുടെ കഴിവിൻ്റെ മാക്സിമമായിട്ട് അവർ കൊടുത്ത ആ വീഞ്ഞിനേക്കാളും അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം, അവരുടെ പ്രാപ്തിക്ക് കഴിയാവുന്ന മാക്സിമം അവർ ശ്രമിച്ചു കൊടുത്ത ആ വീഞ്ഞിനേക്കാളും ഓർക്കണം, അവർ ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞാണ് ആ കൽപാത്രത്തിൽ നിന്ന് പകർന്നു കൊടുത്ത ആ വീഞ്ഞ്. നമ്മൾ ഓർക്കണം, അവർ ആ കല്യാണ വീട്ടുകാർ അവിടെ വരുന്നവർക്ക് കാല് കഴുകാനും കൈ കഴുകാനും വേണ്ടി മാത്രം വെച്ചിരുന്നു ആ വീഞ്ഞ്. ഞാൻ ആ കൽപാത്രം അതിനകത്ത് വെള്ളം നിറച്ച് അവർക്ക് കൈ കഴുകാൻ മാത്രം, കാരണം ഇതിനെ അകത്തോട്ട് കയറ്റണമെന്നില്ല, കാരണം കൽപാത്രമല്ലേ, ഇതിനെ അകത്ത് കയറ്റി ശരിയാകില്ല. കാരണം കല്യാണ വീടിൻ്റെ അകത്തൊരു കൽപാത്രം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടല്ലേ? അവർ കാണുന്നവർ വിചാരിക്കത്തില്ലേ ഇവരെന്നെ ഇപ്പോഴും ഇങ്ങനെ കൽപാത്രം വെച്ചുകൊണ്ടിരിക്കുവാണോ? അങ്ങനെയൊക്കെ വിചാരിക്കും. അതുകൊണ്ട് അവർ വെളിയിൽ കൽപാത്രം വെച്ചു, അതിനകത്ത് വെള്ളം വെച്ചു കയറുന്നവർക്ക് കാല് കഴുകാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഓർക്കണം, യേശു അവിടെ കണ്ടത് അകത്തിരുന്ന പാത്രങ്ങളെല്ലാം തിരഞ്ഞെടുത്തത് വെളിയിൽ പുറത്തിരുന്ന, ആരും തിരഞ്ഞെടുക്കാത്ത, ആരും തിരിഞ്ഞു പോലും നോക്കാത്ത, എല്ലാവരും തള്ളിക്കളഞ്ഞ, എല്ലാവരും മാറ്റി നിർത്തിയ, കാല് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച, കാല് കഴുകാൻ വേണ്ടി മാത്രം വെള്ളം എടുത്തു വെച്ച ആ കൽപാത്രത്തെയാണ് യേശു കണ്ടത്. നമ്മൾ ഓർക്കണം, ഇതുപോലെ തന്നെയാണ് ആ കൽപാത്രത്തിൻ്റെ അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മളെ പല ആൾക്കാർ പറയും, ഇവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ഇവനെ പല കാര്യങ്ങളും കൊള്ളത്തില്ല, ഇവനെ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിൽ ചേർക്കാനൊക്കെ തരും, കാരണം ഇവനെ കൊണ്ടൊന്നിനും കഴിയത്തില്ല, ഇവൻ വെറും ഇങ്ങനെ ചുമ്മാ ജീവിക്കുന്നതേ ഉള്ളൂ, ഇവനെ കൊണ്ടൊന്നിനും കഴിയത്തില്ലെന്ന് പല ആൾക്കാരും നമ്മളെക്കുറിച്ച് പറയും. അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ചിന്തയുണ്ട്, ഇവനെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, കാരണം ഇവരെല്ലാം ഇങ്ങനെ പറയുന്നല്ലോ എന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന്. ഞാനിതെങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഏറ്റെടുക്കും, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, നമ്മൾ പലപ്പോഴും ചിന്തിക്കും.
പക്ഷേ ദൈവമക്കളെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം വചനം ഇങ്ങനെ ഇവിടെ വ്യക്തമായ ഒരു അത്ഭുതത്തിലൂടെ കാണിക്കുന്നത് യേശു തിരഞ്ഞെടുത്തത് മേന്മയേറിയ ഏറ്റവും ശ്രേഷ്ഠമായ പുതിയ പാത്രമോ കല്യാണം വീട്ടിയിരിക്കുന്ന ഏറ്റവും മേന്മയേറിയ പാത്രങ്ങളോ ഒന്നുമല്ല എടുത്തത്. വെളിയിലിരിക്കുന്ന ആരും തിരഞ്ഞു പോലും നോക്കാത്ത ആ കൽപ്പാത്രത്തെയാണ് യേശു തിരഞ്ഞെടുത്തത്. അവിടെ വക്കോളവും വെള്ളം നിറച്ചു. ആ വെള്ളം നിറച്ചത് ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞായിട്ട് മാറി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ജീവിതത്തെയും കണ്ടത് ആ കൽപ്പാത്രത്തെ കണ്ടവനായ ആ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മളുടെ യേശു തന്നെയാണ് നമ്മളെയും കണ്ടിരിക്കുന്നത്. അക്കൽപാത്രത്തെ കണ്ടവനായ ദൈവമാണ് നമ്മളെയും കണ്ടിരിക്കുന്നത്. അതുപോലെ അക്കൽപാത്രത്തിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മളുടെ ജീവിതം പോകും. കാരണം ഇപ്പോൾ എല്ലാവരും തള്ളിപ്പറയും, ഇപ്പോൾ എല്ലാവരും നമ്മളെ മാറ്റി നിർത്തുമായിരിക്കും, എല്ലാവരും നമ്മളെ പരിഹസിക്കുമായിരിക്കും, എല്ലാവരും പറയും നമ്മളെ കൊണ്ടുവന്നതിന് കൊള്ളത്തില്ലെന്ന്. പക്ഷേ പ്രിയ ദൈവമക്കളെ, നമ്മളെ കണ്ട കർത്താവിന് നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ കഴിയും. അവൻ ഇപ്പോൾ നമ്മളേറ്റവും എല്ലാവരും തള്ളപ്പെട്ടെങ്കിൽ നാളെ ഏറ്റവും ശ്രേഷ്ഠമേറിയ വീഞ്ഞായി, ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് നമ്മൾ കൊള്ളത്തില്ലായിരിക്കാം, സ്കൂളിന് കൊള്ളത്തില്ലായിരിക്കാം. പക്ഷേ ദൈവമക്കളെ, നാളെ ഒരു ദിവസം നമ്മളെ സ്കൂളിനും നാടിനും വീടിനും കൂട്ടുകാർക്കും എല്ലാം ഏറ്റവും നമ്മുടെ ജോലി സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും മേന്മയേറിയ ഒരു വീഞ്ഞാക്കി നമ്മളെ മാറ്റും. ഏറ്റവും മേന്മയേറിയ ആളായി, മറ്റേ ഒരു വാല്യബിൾ ആളായിട്ട് നമ്മളെ മാറ്റാൻ നമ്മുടെ ദൈവശക്തനാണ്. അവനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. അവൻ കണ്ട് നമ്മൾ ഓർക്കണം, യേശു കണ്ടത് ഏറ്റവും നല്ല പാത്രങ്ങളെയല്ല, ഏറ്റവും വെളിയിൽ നിന്ന് കൽപ്പാത്രങ്ങളെ കണ്ടു. ആ കൽപ്പാത്രത്തിൽ നിന്നും അത്ഭുതം പ്രവർത്തി, ആ കൽപ്പാത്രത്തിൽ വെള്ളം നിറപ്പിച്ചു, അവിടെ അത്ഭുതം പ്രവർത്തിച്ചവനാണ് ദൈവം. ഇപ്പോഴും നമ്മുടെ ജീവിതം എല്ലാവരും തള്ളപ്പെട്ട് കിടക്കുമായിരിക്കാം. പക്ഷെ നമ്മൾ ഓർക്കണം, നമ്മളെ കണ്ട കർത്താവ് നമ്മളെ നിറയ്ക്കും, നമ്മളുടെ ജീവിതത്തിന്മേലും പല നിറവുകൾ നമ്മളുടെ ജീവിതത്തിന്മേലും തരും. ഏറ്റവും മേന്മേറിയതാക്കി നമ്മളെ മാറ്റും. നമ്മൾ ഓർക്കേണ്ടത്, ഒരിക്കലും പറയരുത് മറ്റുള്ളവർ കേൾക്കുന്നതായിട്ട് പ്രയാസപ്പെടും, ഒന്നും ചെയ്യരുത്, നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടൊന്നിനെ കൊള്ളത്തില്ലെന്ന്. നമ്മൾ ഓർക്കേണ്ടത് എത്രമാത്രം നമ്മുടെ ദൈവം നമ്മളെ കണ്ട കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം, ഇന്നല്ലെങ്കിൽ നാളെ തള്ളി പറഞ്ഞവരുടെ എല്ലാം മുൻപിൽ ഏറ്റവും മേന്മേറിയായി നമ്മൾ മാറാൻ കിടക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ. അങ്ങനെയുള്ള ജീവിതങ്ങളെ യേശു ഏറ്റവും മേന്മേറിയുള്ളതാക്കി മാറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.